إن الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്. സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ള ആ മഹനീയമായ സ്വർഗത്തിലോകത്തേക്ക് അടുത്തു വരാനും അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാനുമുള്ള ഏറ്റവും വലിയ അവസരമാണ് വിശുദ്ധ റമദാൻ. ആ വിശുദ്ധ റമദാനിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ മറ്റു മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകതകളും, അതുപോലെ തന്നെ ആ മാസങ്ങളിൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. നാം ഇപ്പോഴുള്ളത് ശഅബാൻ മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾ,
അവങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. ഇനി റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുകയാണ്. ആ റമദാൻ മുതൽ അടുത്ത റമദാൻ വരേക്കുമാണ് നമ്മുടെ ഒരു സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ അശ്രദ്ധമായി അലംഭാവം കാണിച്ചുകൊണ്ടൊരു വിശ്വാസി സ്വീകരിക്കേണ്ട മാസമല്ല. കൃത്യമായ തയ്യാറെടുപ്പുകളും പ്ലാനിങ്ങുകളും നിയ്യത്തുകളുമൊക്കെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഷഹ്ർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള മാസമാണ് റമദാൻ എന്നുള്ളത് തന്നെ വിശുദ്ധ റമദാനിന് മറ്റു മാസങ്ങളെക്കാളുള്ള മഹത്വവും അതുപോലെ തന്നെ അതിൻ്റെ ഫളീലത്തുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പും ശേഷവും എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പ് ദലാലു മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വഴികേടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് വെളിച്ചമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ റമദാനിലാണ്. അപ്പൊ ആ റമദാനിന്റെ മുമ്പുള്ള ലോകവും ആ റമദാനിന് ശേഷമുള്ള ലോകവും, ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് ജാഹിലിയത്താണ്, മറ്റത് ഇസ്ലാമാണ്. അപ്പൊ ഇസ്ലാമിനെയും ജാഹിലിയത്തിനെയും വേർതിരിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു മാസം എന്ന് പറയുന്നത് അത് വിശുദ്ധ റമദാനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. തനിച്ച ജാഹിലിയത്തിൽ നടന്ന തെറ്റുകൾ മുഴുകി ജീവിച്ചൊരു മനുഷ്യൻ അവൻ റമദാൻ വരുമ്പോൾ ഒരു പുതിയ ഇസ്ലാമിലേക്ക്, അല്ലെങ്കിൽ റമദാൻ മാത്രം നിലക്കുന്നില്ല, നേരെമറിച്ച് റമദാനിലൂടെ അവനൊരു പുതിയ ആത്മീയമായ ആവേശത്തിലേക്കും ഒരു പുതിയ മതപരമായിട്ടുള്ള കാര്യത്തിലേക്കും അവൻ പ്രവേശിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് നൂറായിക്കൊണ്ട്, ജനങ്ങൾക്കുള്ള വെളിച്ചമായിക്കൊണ്ട് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയത്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഒരുപാട് ബർക്കത്തുകളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ അള്ളാഹുവിന്റെ പ്രതിഫലം നേടിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടെന്ന് മാത്രമാണ്. ഓരോ ഹർഫിനും 10 കൂലി നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു വിശുദ്ധ ഖുർആൻ ഒരു ചെറിയ അധ്യായം ഓതിയാൽ എത്രയാണ് ആ മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലം? അത്രയും വലിയ കൂലി ലഭിക്കുന്ന ഒരു ബർക്കത്തുള്ള വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ഒരു ബർക്കത്തുള്ള മാസമായ വിശുദ്ധ റമദാനിലാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹുവിനേക്ക് ഏറ്റവും അടുക്കാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമായ നോമ്പ് ആ റമദാനിൽ തന്നെയാണ് അല്ലാഹു നിശ്ചയിച്ചത്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫലിസ്മുഹു. കാരണം നോമ്പ് അല്ലാഹുവിനേറെ ഇഷ്ടമുള്ളതാണ്. ആ ഇഷ്ടമുള്ള നോമ്പ് അല്ലാഹു നിശ്ചയിച്ചത് അല്ലാഹുവിനേറെ പ്രിയപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത വിശുദ്ധ റമദാൻ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ റമദാനും ഖുർആനും ഒരുമിച്ച് വരുന്നത്, റമദാനും നോമ്പും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ വിശ്വാസി സംബന്ധിച്ചിടത്തോളം അതിനും വലിയൊരു സൗഭാഗ്യം. ഇനി ലോകത്ത് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ ഇനി കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം ആ വിശുദ്ധ റമദാനിനെ ശരിയാം വണ്ണം സ്വീകരിക്കാനും ആ റമദാനിൽ അതിന്റെ ഹക്ക് പൂർത്തീകരിച്ചുകൊണ്ട് ആ റമദാനിന് വിട ചെല്ലുവാനുമുള്ള ഒരു ചിന്തയും ആലോചനയും നിയ്യത്തുകളുമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ റമദാൻ ഞാൻ പറഞ്ഞൊരു വിശ്വാസിയെ സംബന്ധിച്ചൊരു പുതിയ തുടക്കമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റമദാനു ഇലാ റമദാൻ മുക്കഫറാത്തുൻ ലിമാ ബൈനഹുന്ന. ഒരു റമദാൻ അടുത്ത റമദാൻ വരേക്കുമുള്ള ചെറിയ പാപങ്ങൾക്കൊരു പരിഹാരമാണ്. ശഅബാൻ അവസാനം വരേക്കും കുറച്ചൊക്കെ തിന്മകളൊക്കെ ചെയ്ത് തിന്മയുടെ ചെളിക്കുണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ റമദാൻ വരുമ്പോൾ നന്നായി
ഇനി ആ റമദാനിൽ അവൻ നന്നായി കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരേക്കുമുള്ള ചെറിയ ചെറിയ തിന്മകൾക്കതൊരു പരിഹാരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. ഒരു 30 ദിവസം നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ ആ റമദാനിനെ നമ്മൾ ശരിയാവണ്ണം സ്വീകരിക്കുന്നതിലൂടെ 11 മാസത്തെ ചെറിയ ചെറിയ തിന്മകൾ അള്ളാഹു ഈ ഒരൊറ്റ റമദാനിന്റെ ബർക്കത്തുകൊണ്ട്, ഈ ഒരു റമദാനിനെ അവൻ ശരിയാവണ്ണം സ്വീകരിച്ചതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇത് ഏത് മാസത്തിനുമില്ല, അള്ളാഹുവിന്റെ റമദാനിന് മാത്രമേ ഒരു പ്രത്യേകതയുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ റമദാനിനെ ശരിയാവണ്ണം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ ത്വര്യപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ റമദാനിനെ ശരിയാവണ്ണം സ്വീകരിച്ച് എങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലിഹികൾ അതിനെ ഉൾക്കൊണ്ടത്, അതുപോലെ ഉൾക്കൊണ്ടാൽ 11 മാസത്തേക്കുള്ള പാപ പരിഹാരത്തിനത് മതിയാകുമെന്നാണ് പ്രവാചകന്റെ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ വിശുദ്ധ റമദാനിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, ഹദീസിൽ കാണാൻ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു, വാനലോകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ദിനേന എന്നോണം വിളിച്ചു പറയുന്നു, യാ ബായിൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നതിന് നിങ്ങൾ മുന്നിലേക്ക് വരൂ, തിന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ ചുരുക്കൂ, നിങ്ങൾ പിറകോട്ടു പോകൂ എന്നൊക്കെ എല്ലാ ദിവസവും വാനലോകത്തിന് അള്ളാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയാൻ വേണ്ടി അള്ളാഹു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മഹത്വം വേറെയാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനുമായി കൊണ്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാം, ഖാൻ അജ്വദ നാസ് മാ യകൂനു ഫീ ശഹ്ർ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരുപാട് സദഖകളും ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന വ്യക്തിയാണ്. പ്രവാചകന്റെ വീട്ടിൽ ദാനധർമ്മം കൊടുക്കാനായിട്ട് പ്രത്യേകിച്ചൊരു ഖജനാവൊന്നും പ്രവാചകന്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭണ്ഡാരം റസൂല വെച്ചിട്ടില്ല, അങ്ങനെ റസൂലക്ക് ഇല്ലായിരുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞുമായി കൊണ്ട് വന്നപ്പോൾ ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നു, റസൂലിന്റെ വീടാണ്, ഒന്നും കൊടുക്കാനല്ല, ഏതാനും ചില കാരക്ക ചീന്തുകൾ മാത്രമേ കൊടുക്കാനുള്ളൂ, അത് ആയിഷമ്മ കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ സദഖകൾ വർദ്ധിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് അടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇത് മുസ്ലിമീങ്ങൾ സാധാരണയായിക്കൊണ്ട് ചെയ്തു വരുന്ന കാര്യമാണ്. മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ സദഖകൾക്ക് പ്രാധാന്യം കൊടുക്കുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് ഇഷ്ടമുള്ള സന്ദർഭങ്ങളിൽ കൊടുക്കുന്ന സദഖകൾക്ക് പ്രത്യേകമായ മഹത്വവും പ്രത്യേകമായ സ്ഥാനവും അള്ളാഹു സുബ്ഹാനഹു വതാല അടുക്കലുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഏത് നമ്മൾ സാധാരണയായി ചെയ്യുന്ന പ്രവർത്തനമാണെങ്കിലും ആ സാധാരണയായി ചെയ്യുന്ന പ്രവർത്തനം ഒരു പ്രത്യേകമായ ദിനത്തിലോ പ്രത്യേകമായ സ്ഥലങ്ങളിലോ പ്രത്യേകമായ സമയത്തോ വെച്ച് ചെയ്യുമ്പോൾ അതിന് മഹത്വം കൂടും. ഇപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചെയ്യുന്നു. ഇവിടെ വർത്തമാനകാലക്രിയയിലാണ് അള്ളാഹു ആ പ്രയോഗം പ്രയോഗിച്ചു, ഇന്നല്ലാഹു വമലായികത്തുഹു സല്ലു അലൈഹി എന്നല്ല, അള്ളാഹുവിന്റെ മലക്കുകളും റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലി എന്നല്ല, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളൊരു പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ വിശുദ്ധ വെള്ളിയാഴ്ചയാണെങ്കിലോ അതിന് മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു അലയ്യ സ്വലാത്ത് യൗമൽ ജുമുഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ജുമുഅയുടെ മഹത്വം, സ്വലാത്തിന്റെ മഹത്വം വേറെയാണ്. അപ്പൊ രണ്ട്, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകമായ ദിനത്തിലാണെങ്കിൽ അതിന് മഹത്വം കൂടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ റമദാനിലാണ് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും, ഏതൊരു സദഖ ചെയ്യുകയാണെങ്കിലും, ഏതൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ റമദാനിലാകുമ്പോൾ പ്രത്യേകമായ മഹത്വം കൂടും, പ്രത്യേകമായ പുണ്യവും അതിന് ലഭിക്കുമെന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ റമദാനിൽ ആളുകൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നു, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് കൂടുതൽ അടുക്കുന്നു, അതുകൊണ്ട് തന്നെ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടിരിക്കും എല്ലാ രാവിലുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ കാണാം. വലില്ലാഹി വതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാവിലും റമദാനിന്റെ ഓരോ രാവിലും അള്ളാഹു സുബ്ഹാനഹു വതാല നരകത്തിൽ നിന്ന് ചില ആളുകളെ മോചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പാതയിലേക്കാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.
ആ വിശുദ്ധ റമദാനിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമായ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഏതാനും മണിക്കൂറുകൾ ഉൾക്കൊള്ളുന്ന ഒരു പുണ്യകരകമാക്കപ്പെട്ട രാത്രി അള്ളാഹു ആ ഈ വിശുദ്ധ റമദാനിൽ വെച്ചിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ലൈലത്തുൽ ഖദ്റിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് ഖൈറു മിൻ അൽഫി ഷഹർ, ആയിരം മാസങ്ങളുടെ പുണ്യം ഒരു 12 മണിക്കൂർ സമയത്തിന്. ഇത് ഈ ഉമ്മത്തിന് അള്ളാഹു കൊടുത്തൊരു മഹത്വമാണ്, അതും റമദാനിലാണ് അള്ള വെച്ചിട്ടുള്ളത്. കാരണം 950 വർഷമൊക്കെ അല്ലെങ്കിൽ 1000, 800, 700 വർഷം ജീവിച്ച ഉമ്മത്ത് അവർ ജീവിതകാലം മുഴുക്കയും സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാകെ 10-60 കൊല്ലം സുജൂദ് ചെയ്താലും 600 കൊല്ലക്കാലം സുജൂദ് ചെയ്തവന്റെ മഹത്വത്തിലേക്ക് ഈ ഉമ്മത്ത് എത്തൂലല്ലോ. 950 വർഷക്കാലം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഇബാദത്ത് ചെയ്തു. നമ്മളൊരു മനുഷ്യൻ ഈ ഉമ്മത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ മനുഷ്യന് 950 കൊല്ലം സുജൂദ് ചെയ്യാൻ കഴിയോ? ഒരിക്കലും അതിനെത്തി അവിടേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഉമ്മത്തിനോട് ഒപ്പമെത്താൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ ഉമ്മത്തിന് കൊടുത്തത്. ആ ലൈലത്തുൽ ഖദ്റിൽ ഒരു മനുഷ്യനെ അമൽ ചെയ്യുമ്പോൾ അതിന്റെ മഹത്വം ഒരു 85 വർഷത്തോളം ഒരു മനുഷ്യൻ ഒരു അമൽ ചെയ്യുന്നതിന്റെ പുണ്യമാണ് ലഭിക്കുക. അവർ 10 റമദാൻ ഒരു മനുഷ്യന് കിട്ടിയാൽ ഒരു 800 വർഷത്തെ അമൽ ആ മനുഷ്യന് കിട്ടും. അങ്ങനെ ആ മനുഷ്യന് ആ മറ്റുള്ള സമുദായങ്ങളുടെ കൂടെ എത്തിപ്പെടാൻ, അമൽ കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതും അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന് കൊടുത്തൊരു പിന്നെ അനുഗ്രഹമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ആ ലൈലത്തുൽ ഖദ്ർ എത്ര ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്? ആ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് പാടത്തേക്ക് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും നഗറിലേക്ക് പോയി അവിടെ ബിദഅത്തും ബുർദയും അതുപോലെ തന്നെ മറ്റുള്ള ശിർക്കും വരികളും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പിശാചുക്കൾ മനുഷ്യന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന ഹാദ ശഹർ ഖദ് ഹളറക്കും, ഇതാ ഈ ഒരു മാസം നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ശഹർ, ആ മാസത്തിൽ ഒരു രാവുണ്ട്, അത് 1000 മാസങ്ങളെക്കാൾ പുണ്യമാണ്. ഫമൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു, അതുകൊണ്ട് തന്നെ ആ ഒരു ഖൈർ ഒരു മനുഷ്യന് തടയപ്പെട്ടാൽ അവനെല്ലാ ഖൈറും തടയപ്പെട്ടു. കാരണം അവന്റെ അമലിൽ നിന്ന് അവന്റെ പ്രവർത്തനത്തിന്റെ ഏടിൽ നിന്ന് 19 വർഷത്തെ ആയുസാണ് വെട്ടിച്ചുരുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഖൈർ തടയപ്പെട്ടാൽ എല്ലാ ഖൈറുകളും അവന് തടയപ്പെട്ടു. വലാ യുഹറു ഖൈറുഹ ഇല്ലാ മഹറൂം, വളരെ ദൗർഭാഗ്യവാനായ അള്ളാഹുവിന്റെ അടുക്കലിൽ മഹറൂമായി ഖൈറുകളിൽ തടയപ്പെടുന്നവർ മാത്രമേ അതിൽ ആ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം തടയപ്പെടുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, ആ ഒരു ബർക്കത്തുള്ള കാര്യം കൂടി ലൈലത്തുൽ ഖദ്ർ കൂടി ഉൾക്കൊണ്ട മാസമാണ് വിശുദ്ധ റമദാൻ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രിയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരുന്നു. ഇത് ലൈലത്തുൽ ഖദ്റിന്റെ ഈ റമദാന്റെ ഒരു പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോഴത് സംഭവിക്കുമല്ലോ, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ഇനി ജിബ്രീൽ വരികയുള്ളൂ. അതേസമയം റസൂൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ വിശുദ്ധ റമദാനിന്റെ രാവിലെ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കയറി വരാറുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ നല്ല ഒരു ബർക്കത്തുള്ള മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കാം. അതിന്റെ ഒരു പ്രത്യേകതയാണ് പ്രവാചകൻ പറഞ്ഞു, ഉംറത്തും ഫി റമദാൻ തഅദിലു ഹജ്ജതൻ, ഒരു ഹജ്ജിന്റെ കൂലിയാണ് റമദാനിൽ ഒരു ഉംറ ചെയ്താൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റമദാൻ അല്ലാത്ത കാലത്ത് ഉംറ ഉണ്ട്, പക്ഷെ റമദാനിൽ ചെയ്യുന്ന ഉംറക്ക്, അതാണ് റമദാനിന്റെ മഹത്വം, എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം വർദ്ധിപ്പിക്കുകയാണ്. റമദാൻ അല്ലാത്ത കാലത്ത് ഉംറ ചെയ്താൽ കിട്ടുന്ന കൂലിയേക്കാൾ എത്രയോ ഇരട്ടി കൂലി എന്ന് മാത്രമല്ല, ഒരു ഹജ്ജ് ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ എത്രയാണ് ഒരു മനുഷ്യന് കൂലി കിട്ടുന്നത്, അത് അതിന്റെ പ്രതിഫലമാണ് ഒരു മനുഷ്യൻ റമദാനിൽ ഉംറ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം നിർബന്ധമായിക്കൊണ്ട് ഹജ്ജ് കർമ്മം ചെയ്യേണ്ട ഒരാൾ റമദാനിൽ പിന്നെ കുറച്ച് ടിക്കറ്റ് എടുത്തിട്ട് ഉംറ ചെയ്താൽ അവന്റെ ഹജ്ജ് വിടും എന്ന് വിചാരിക്കരുത്. ഹജ്ജിന്റെ നിർബന്ധമായ കർമ്മം വേറെയാണ്, റമദാനിന്റെ ഉംറക്ക് അല്ലെങ്കിൽ ആ റമദാനിന്റെ മഹത്വം കൊണ്ട് അതിന്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയോ ആ റമദാനിൽ ശരിയാവണ്ണം സ്വീകരിക്കാതിരുന്നാലുള്ള, അതിന്റെ റമദാനിൽ ഒരു മനുഷ്യന് ശരിയാവണ്ണം അള്ളാഹുവിലേക്ക് അടുക്കാതിരുന്നാലുള്ള ഒരു പിന്നെ എത്രമാത്രം വലിയ അപകടകരമായ അവസ്ഥയാണ് ആ മനുഷ്യന് വരാനിരിക്കുന്നതിന്. വിശ്വാസം പറഞ്ഞില്ല, ഒരു മനുഷ്യൻ റമദാൻ ആ മനുഷ്യന് ലഭിച്ചിട്ട് മൻ അദറക ശഹ്റു റമദാൻ ഫമാത ഫലം യുഗ്ഫർ ലഹു, ഒരു മനുഷ്യൻ
റമദാനിലൂടെ ജീവിച്ചും ആ റമദാനിലൂടെ ജീവിച്ചു പോയിട്ട് അവന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെയാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഫഅദ്ഖല നാർ, അല്ലാഹു ആ മനുഷ്യനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഫഅബഅദഹുല്ലാ, അല്ലാഹു ആ മനുഷ്യനെ അവന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും എന്ന് നബിയോട് പറഞ്ഞു. ഖുൽ ആമീൻ, നബി നിങ്ങൾ ആമീൻ എന്ന് പറയുകയും ചെയ്യണമെന്ന്. ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം മിമ്പറിലേക്ക് കയറാനിരിക്കുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെന്നൊക്കെ നമ്മൾ പലവരും കേട്ടതാണ്. അപ്പൊ സഹോദരന്മാർ, വിശുദ്ധ റമദാൻ അതൊരു നിസ്സാരമായ അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് കളയാവുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് ഒറ്റ അങ്ങോട്ട് റമദാൻ പൂർത്തിയാക്കുക എന്ന ചിന്തയിലെ നേരെ മറിച്ച് ഒരു മാനസികമായ ഒരു ഒരുക്കമാണ് ആ റമദാനിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും രാത്രി നമസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ട്. പക്ഷെ റമദാൻ ആയപ്പോൾ പ്രവാചകൻ പ്രത്യേകമായ ഒരു ജമാഅത്ത് സംഘടിപ്പിച്ച് മൂന്ന് ദിവസം പള്ളിയിൽ വെച്ചുകൊണ്ട് തറാവിഹ് ജമാഅത്ത് ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നത്, സമൂഹത്തിൽ തറാവിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും സമൂഹത്തിൽ, അല്ലെങ്കിൽ സുന്നത്തിന് പൊതുവെ ആളുകൾക്ക് താല്പര്യക്കുറവാണല്ലോ, എങ്ങെങ്കിലും ഒഴിവാക്കി അതൊക്കെ സുന്നത്തല്ല വിചാരിച്ചിട്ട് ഫർളിൽ മാത്രം ചുരുക്കുന്ന, ആ ഫർളാണെങ്കിൽ മര്യാദക്കെട്ട് ചെയ്യൂല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവിഹ് ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ദിവസം തറാവിഹ് ജമാഅത്തായി പള്ളി നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കിയത്? ഈ ഉമ്മത്തിന്റെ താല്പര്യം കൊണ്ടും ഈ ഉമ്മത്ത് ആ പിന്നെ സുന്നത്തെടുക്കാൻ കാണിക്കുന്ന താല്പര്യം കണ്ട് അത് ഫർളാക്കപ്പെടുമോ എന്ന് റസൂലുള്ള ഭയപ്പെട്ടു. കാരണം ശരീഅത്തിന്റെ കാലമാണ്, മതനിയമങ്ങൾ ഇറക്കപ്പെടുന്ന കാലഘട്ടമാണ്. ചിലപ്പോൾ സുന്നത്ത് ഫർളാക്കാം, അല്ലെങ്കിൽ ഫർള് സുന്നത്താക്കാം, അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ. അത് മുഹറത്തിന് നോമ്പ് നിർബന്ധമായിരുന്നു, പിന്നീട് സുന്നത്തായി. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശരീഅത്ത് ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്റെ ഉമ്മത്തിന് ഇതൊരു പ്രയാസകരമാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് പ്രവാചകൻ തറാവിഹ് മൂന്ന് ദിവസം നിസ്കരിച്ച് ബാക്കി വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ അത് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ അതിന്റെ പേടില്ല. അതുകൊണ്ട് തന്നെ തറാവിഹ് ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാം. അതിന്റെ മഹത്വം പ്രവാചകൻ പറഞ്ഞു, മൻ ഖാമ റമദാൻ ഈമാൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു മനുഷ്യൻ അള്ളാഹുവിനുള്ള വിശ്വാസത്തോടും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുമാണ് രാത്രി നമസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ അവന്റെ മുഴുവൻ പാപങ്ങളും, ജീവിതത്തിൽ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടാൻ ആ നമസ്കാരം മാത്രം മതിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇപ്പൊ തറാവീ നമസ്കാരം ഇപ്പൊ റമദാൻ മാസം വന്നു കഴിഞ്ഞ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ കള്ളപ്രചരണങ്ങൾ, ഓരോ ശേഖന്മാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു, തറാവീ റസൂലുള്ളാഹി സ്വല്ലം 20 അത്രസ്കരിച്ചു ഇത്രസ്കരിച്ചു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തറാവീഹിന്റെ എണ്ണത്തിലോ ഒരു നിസ്കാരത്തിന്റെ എണ്ണത്തിലും തർക്കിക്കേണ്ടതില്ല. കാരണം പ്രവാചകനെയാണ് അള്ളാഹു സുബ്ഹാനത്തെ നിസ്കാരങ്ങളൊക്കെ പഠിപ്പിക്കാൻ, അത് തറാവീ നിസ്കാരം മാത്രമല്ല സുബഹിസ്കാരം, എല്ലാ നമസ്കാരങ്ങളും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആ റസൂൽ അത്ര നിസ്കരിച്ചു നോക്കിയാൽ മതിയല്ലോ. അത് എത്ര നമസ്കരിച്ചു എന്നുള്ളത് ആയിഷമ്മ റളിയല്ലാഹു അൻഹ വളരെ വ്യക്തമായി ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉദ്ധരിച്ച് ഇമാം ബുഖാരി കിതാബു തറാവീഹിൽ കിതാബു തറാവീഹിൽ ഇമാം ബുഖാരി പറയാണ്, മാക്കാന യസീദു ഫി റമദാന വല ഫി ഗൈരിഹി അല 11 റക്ക, 11 റക്കാത്ത് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത കാലത്ത് നിസ്കരിച്ചിട്ടില്ലെന്ന് തറാവീഹിന്റെ അധ്യായത്തിലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിവാദങ്ങളിലേക്കൊന്ന് പോകാതെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ കഴിവിന്റെ പരമാവധി ഇത് നമ്മൾ പാലിക്കണം. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, ഇപ്പൊ മാസങ്ങളൊക്കെ ഒരു മാസം വന്നത് തീരാൻ വലിയ പണിയൊന്നുമില്ല. ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ ആ മാസങ്ങൾ അയ്യാമു മഅദൂദാത്ത് എന്നാണ് അള്ളാഹു റമദാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ ചെറിയ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ റമദാനിന്റെ ദിവസങ്ങൾ നമ്മിലേക്ക് എത്തുമ്പോൾ ആത്മീയമായും മാനസികമായും പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ മനസ്സുകൊണ്ടുമൊക്കെ ഒരുക്കം ആ റമദാനിന് വേണ്ടി ഉണ്ടാകണമെന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ റമദാനിനെ അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്നുള്ളത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ദിവസങ്ങൾ ഒരുപാട് കടന്നു പോകാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ ഈമാനും നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധം വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ ചെറിയൊരു സൂറത്തുകളെങ്കിലും
അല്ലെങ്കിൽ ഒരു അധ്യായമെങ്കിലോ പാരായണം ചെയ്യപ്പെടാത്തൊരു ദിവസം കടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊരു ബർക്കത്തില്ലാത്ത ദിവസമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ റമദാൻ കടന്നു വന്നാൽ പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആനുമായിക്കൂടെ നമ്മൾ അടുക്കണം. നമ്മുടെ മുൻഗാമികളായ ഒരുപാട് പണ്ഡിതന്മാരുടെയും സലഫുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, ഇമാം സുഫിയാൻ ഇമാം സുഹരിയുടെ ഒരു സംഭവം മാത്രം ആ വിഷയത്തിൽ പറയാം. അദ്ദേഹം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ കഴിയും. ഇദാ ദഖല റമദാൻ, റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം, ഇമാം സുഹരി എന്ന് പറഞ്ഞാൽ ലോകത്ത് അറിയപ്പെട്ട ഹദീസിന്റെ സേവനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള മഹാമുഹദ്ദിസാണ് അദ്ദേഹം. ഒരുപാട് ഏകദേശം എല്ലാ ഹദീസുകളും ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹം ആ ഹദീസിന്റെ ദർസൊക്കെ നിർത്തിവെച്ച്, അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് വിശുദ്ധ ഖുർആനിലേക്ക് വയഖുബുലു അലാ തിലാവത്തിൽ ഖുർആൻ മിനൽ മുസ്ഹഫ്, മുസ്ഹഫിൽ നിന്ന് തന്നെ വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞിരിക്കുമെന്ന്. ഇത് രണ്ട് കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ ധാരാളമായി കൊണ്ട് ഓതാൻ നമ്മൾ മുന്നോട്ട് വരണം. ആ ഓതുന്നത് മുസ്ഹഫിൽ നിന്നായിരിക്കാൻ പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധ കാണിക്കണം. മൊബൈലിൽ ഓതൽ തെറ്റാണെന്നോ അല്ലെങ്കിൽ മൊബൈൽ ഓതാൻ പാടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ അത് മുസ്ഹഫിൽ നിന്ന് ഓതുമ്പോൾ, മറ്റേത് മൊബൈലിൽ നിന്ന് ഓതുമ്പോൾ ടിങ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും, അപ്പോൾ നമുക്ക് അങ്ങോട്ടും ശ്രദ്ധ പോകും. അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പിന്നെ കോള് വരും, അപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. ഖുർആനിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഷെയ്ത്താൻ പല കളികളും കളിക്കുമല്ലോ. അപ്പോൾ മുസ്ഹഫിൽ നിന്നാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുന്നത്ത്. അതേ മുസ്ഹഫ് മറ്റുള്ള എല്ലാ കിതാബോട് വെച്ചിട്ട് അള്ളാഹിൻ്റെ കിതാബായ വിശുദ്ധ ഖുർആൻ അദ്ദേഹം കയ്യിലെടുക്കുകയും ആ മുസ്ഹഫിൽ തന്നെ ആ വിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്യുന്ന രീതി അദ്ദേഹം കാണിക്കുന്ന നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ. ഇപ്പം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മൂന്ന് ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കാറുണ്ട്. അതുപോലെ തന്നെ മഹാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു, ഇവർക്ക് വലിയ തിരക്കുള്ള മഹാപണ്ഡിതന്മാരും അതുപോലെ തന്നെ ദീനിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന പണ്ഡിതന്മാരുമാണ്. ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ സംബന്ധിച്ചോത്രം വിശുദ്ധ ഖുർആനിൽ ഒരു തവണയെങ്കിലും ഒരു ഖത്തം തീർക്കാനുള്ള നിയത്തും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഒരു പിന്നെ പ്ലാനിങ്ങുകളും നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പ്രവാചകന്റെ ഹദീത്തുകളും റസൂലുള്ളാഹിന്റെ സുന്നത്തുകളും പ്രവാചകന്റെ പിന്നെ സഹാബത്തിന്റെ ചരിവുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധ റമദാനിനെ അവർ ഖുർആൻ കൊണ്ട് ധന്യമാക്കിയിരുന്നു എന്നുള്ളത് എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ശരീഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ. അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അത് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള നിയമമാണ്. പ്രത്യേകിച്ചും അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, വിവാഹമോചനവുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങളും, ഇതിലൊന്നും ഒരു കാലം കൂടുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ കാലങ്ങളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിഷ്കരണമോ അല്ലെങ്കിൽ ഒരു പുതിയ എഡിറ്റിങ്ങുകളോ ആവശ്യമില്ല. കാരണം ഇന്നത്തെ വൈവാഹിക പ്രശ്നം തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് തുടങ്ങിയ മനുഷ്യന്മാർക്കുള്ള പ്രശ്നങ്ങളെ കുടുംബരംഗത്ത് നിന്ന് മനുഷ്യന്മാർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരും മനുഷ്യന്മാരുമായി കൊണ്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ അവൻ്റെ കുടുംബ വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളും ഇതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഭൗതികമായ വിഷയങ്ങൾ അങ്ങനെയല്ല. ഭൗതികമായ വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനോ അല്ലെങ്കിൽ അള്ളയോ നമുക്ക് ഈ പിന്നെ റസൂലുള്ളാഹിൻ്റെ കാലത്തില്ലാത്ത എത്രയോ ഭൗതിക സാഹചര്യങ്ങൾ ഇന്ന് നമുക്കുണ്ട്. പക്ഷെ ഭൗതികമായ കാര്യങ്ങളും മതത്തിൻ്റെ കാര്യങ്ങളും തമ്മിൽ തുലനം ചെയ്ത് പുതുതായിക്കൊണ്ട് നമ്മൾ പുതിയ പല കാര്യങ്ങളും കണ്ടെത്തുമ്പോൾ പഴയതൊക്കെ നമ്മൾ മാറ്റണില്ലേ? അതുപോലെ മതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആധുനികമായി ആധുനികവൽക്കരിച്ച് എഡിറ്റിങ്ങൾക്ക് എഡിറ്റിങ്ങൾ ആവശ്യമില്ല എന്നൊക്കെ ചില ബുദ്ധിയില്ലാത്ത മണ്ടന്മാർ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അലിയവും അക്മൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി തന്നു എന്നാണ്. ദുനിയാവ് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പം നോക്കിയുള്ള പള്ളി നമുക്ക് ഈ ഷേപ്പല്ല, വേറെ ഷേപ്പ് വേണം, ഇനി എ സി ഇല്ല എവിടെ അല്ല അവിടെ വെക്കണം, അല്ലെങ്കിൽ കാർപ്പറ്റില്ല വരും, ഇതൊക്കെ നമുക്ക് അനുവദിനാണ്. പക്ഷെ ജുമാസ്കാരം നമുക്ക് മാറ്റാൻ പറ്റുമോ? ജുമാ നമുക്ക് പടിഞ്ഞാറോട്ടില്ല, നമുക്ക് സൗകര്യത്തിന് പള്ളി കേക്കോട്ടുണ്ടാക്കി കേക്കോട്ട് നിസ്കരിക്കാൻ പറ്റൂല. കാരണം ഇത് ദീനാണ്, മറ്റത് ദുനിയാവാണ്. അപ്പൊ ദുനിയാവിന്റെ കാര്യങ്ങൾ നമുക്ക് പല അഡ്ജസ്റ്റുകളും പറ്റും, പക്ഷെ ദീന് മാറ്റാൻ പറ്റൂല. ഇപ്പൊ ചില ആൾക്കാർ ഇസ്ലാമിൽ അനന്തരാവകാശവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ സ്ത്രീകൾക്ക് സ്വത്ത് കൊടുക്കണില്ല എന്ന് പരാതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സൂറ വിശുദ്ധ ഖുറാനിൽ അനന്തരാവകാശവുമായി കൊണ്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ ഉള്ളതന്നെ സൂറത്തുന്നിസായിലാണ്.
സ്ത്രീകളുമായിക്കൊണ്ട് ബന്ധപ്പെട്ട അധ്യായത്തിലാണ് ഇസ്ലാമിന് അനന്തരാവകാശ നിയമം തന്നെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് പെണ്ണുങ്ങൾക്ക് സ്വത്തന്നല്ല, മാത്രമല്ല ഇപ്പോഴും റസൂലുള്ളാഹിന്റെ കാലം മാത്രമല്ല ഈ ആധുനിക നൂറ്റാണ്ടിലും ഹൈന്ദവ മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും നിങ്ങൾ നോക്കൂ, സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ടോ? പല കേസിലും പിതാക്കന്മാർക്ക് സ്വത്തില്ല, പല പിന്നെ കേസിലും അതുപോലെ തന്നെ മാതാ പിന്നെ ഉമ്മാക്ക് സ്വത്തില്ല, അമ്മക്ക് സ്വത്തുണ്ടാവില്ല. ക്രിസ്ത്യനും അതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളിലൊക്കെ ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തെ വല്ല ലോകത്തൊരു നിയമത്തിനും സാധ്യമല്ല. വെറും മൂന്ന് ആയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അത്രയും വിശാലമായ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ മാറ്റം വരുത്തണമെന്ന് ചില മുസ്ലിം നാമധാരികളായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. അതെന്താ വെച്ചാൽ അതൊരു അസുഖമാണ്. ഇസ്ലാം ഇങ്ങനെ പരിഷ്കരിക്കണം, ഇസ്ലാം ഇങ്ങനെ പരിഷ്കരിച്ച് കാലത്തിനനുസരിച്ച് കോലം കെട്ടി അവസാനം ഇസ്ലാമിന് തുമ്പില്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിയമങ്ങൾ അത് അന്യൂനമാണ്, അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പൊ ഒരു പക്ഷെ നമുക്കത് മനസ്സിലായിക്കണമെന്നില്ല. ഇപ്പൊ നോക്കൂ, നിങ്ങൾ സമൂഹത്തിൽ ഒരു വക്കീലിന്റെ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൂന്ന് പെൺമക്കളുള്ള അയാൾക്ക് ഇനി അയാളെ മരിച്ച അയാളെ സ്വത്ത് മുഴുവൻ അയാളെ പെൺമക്ക് കിട്ടൂല, മൂന്ന് രണ്ടേ കിട്ടുള്ളൂ, ബാക്കി സഹോദരന്മാർക്ക് പോകും. ഇത് ഇസ്ലാം വെച്ച ഏറ്റവും കാരുണ്യത്തിന്റെ ഒരു ഏറ്റവും യുക്തിബദ്ധമായ ഒരു നിയമമാണ്. കാരണം ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടികൾക്ക് സംരക്ഷിക്കാൻ ആളുകൾ ആവശ്യമുണ്ട്. അത് ഇസ്ലാം പെണ്ണുങ്ങളോട് കാണിച്ച കാരുണ്യത്തിന്റെ ഭാഗമാണ്. അത് പെണ്ണുങ്ങളെ മൂലക്കലാക്കാൻ എരിക്കലാക്കാനുള്ള നിയമമല്ല. ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ആണെങ്കിൽ മക്കൾ മാത്രമാണെങ്കിൽ അവിടെ വേറെ ആർക്കും സ്വത്ത് പോകൂല, സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഒന്നും സ്വത്ത് പോകൂല. കാരണം അവിടെ ആ പെൺകുട്ടികളായ പെങ്ങന്മാരെ സംരക്ഷിക്കാൻ ആങ്ങളമാരുണ്ട് അവിടെ. അതേസമയത്ത് അവർ ആങ്ങളാരുമില്ല, വാപ്പിയില്ല, ആരുമില്ല. പിന്നെ ആരാ ഉള്ളത്? പിന്നെ പിതൃവ്യന്മാരാ ഉള്ളത്? ബാപ്പാന്റെ സഹോദരന്മാർ. ബാപ്പാന്റെ സഹോദരന്മാർ ബാപ്പാന്റെ സ്ഥാനത്താണ്. ആ ബാപ്പാന്റെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംരക്ഷണത്തിനാവശ്യമായി കല്യാണം കഴിക്കുന്നത് വരെ ഈ പെൺകുട്ടികളെ നോക്കണം പിതൃവ്യന്മാര്, കാരണം ബാപ്പാന്റെ സ്ഥാനത്താണ്. നോക്കുന്നുണ്ടോ അല്ലേ എന്നുള്ള ഇസ്ലാം പറഞ്ഞു നോക്കാനാണ്. ചില ആൾക്കാർ നോക്കിയിട്ടുണ്ടാവില്ല, നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിക്കാത്തൊരത്രണം, അതുകൊണ്ട് നിസ്കരിക്കുന്ന ഇസ്ലാം തെറ്റാന്ന് പറയാൻ പറ്റുമോ? അള്ളാഹ് പറഞ്ഞ നിയമം അത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും, അത് അവൻ പാലിക്കണമെങ്കിൽ അവൻ പാലിക്കണില്ല, അതിനനുസരിച്ച് ഓരോ വ്യക്തികൾക്കനുസരിച്ച് ഇസ്ലാമിന് ശരീരത്തുണ്ടാവില്ല. ഈ പെൺകുട്ടികളെ വിധവകളായ അല്ലെങ്കിൽ യത്തീമുകളായ കുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായിരുന്നാലും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കല്യാണം കഴിച്ചു കൊടുക്കേണ്ടവരാണ്, പിതൃവ്യന്മാരാണ്, വാപ്പാന്റെ സഹോദരന്മാരാണ്. ഇനി കല്യാണം കഴിക്കപ്പെട്ട പെണ്ണ് തലാഖല്ലപ്പെട്ടു വന്നു വീട്ടിലേക്ക്, ആരാ സംരക്ഷിക്കേണ്ടത്? ഈ പിതൃവ്യനാണ്. അപ്പൊ മരിക്കുവോളമുള്ള ബന്ധം ഈ പിതൃവ്യന്മാരുമായി കൊണ്ട് വാപ്പല്ലെങ്കിൽ ഈ കുട്ടികൾക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സംരക്ഷണത്തിന് ഒരു ഓഹരി അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചുള്ളത്. അതേസമയത്ത് അമ്മക്കൾ ഉണ്ടെങ്കിൽ എളാപ്പാർക്കും മുത്താപ്പാർക്കും കിട്ടൂല. ഇനി എളാപ്പാരും മുത്താപ്പാരും നോക്കിടില്ല, അതിന് ഇസ്ലാമിക ശരീരത്തെ ഉത്തരവാദിയല്ലോ. അപ്പൊ ലോകത്ത് എന്തൊക്കെ നിയമങ്ങൾ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങൾ തന്നെ മനുഷ്യന്മാർ പാലിക്കണില്ല, അതുകൊണ്ട് ആ നിയമം തെറ്റാന്ന് അറിയാൻ പറ്റുമോ? അപ്പൊ ഇതുപോലെയുള്ള വെഡിത്തങ്ങളാണ് പലപ്പോഴും ആളുകൾ പിന്നെ ഇസ്ലാമിക ശരീരത്തിനെതിരെ ചാനലുകൾ വന്നിട്ട് ഇസ്ലാം എന്താണെന്നറിയാത്ത, ശരീഅത്ത് എന്താണെന്നറിയാത്ത ചില ജാഹിലിയങ്ങൾ വന്നിട്ട് ഇസ്ലാം അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് ആണിന്റെ സ്വത്തിന്റെ പകുതി കിട്ടുന്ന നാല് സന്ദർഭങ്ങളിൽ മാത്രമേ ഇസ്ലാമിക ശരീരത്തിലുള്ളൂ. എന്നാൽ അതിന്റെ ഇരട്ടി എട്ടോ പത്തോ സന്ദർഭങ്ങളിൽ ആണിന്റെ ഇരട്ടി പെണ്ണിന് കിട്ടുന്നുണ്ട്. ആണിനേക്കാൾ സ്വത്ത് പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുണ്ട്. ഇനി മാത്രമല്ല ആണിനും പെണ്ണിനും തുല്യമായ പിന്നെ അനന്തരം കിട്ടുന്നുണ്ട്. ഇവരു ആള് മരിച്ചു, അയാൾക്ക് ബാപ്പിയമ്മയുണ്ട്, മക്കളും ഉണ്ടെങ്കിൽ ആ ബാപ്പയാകുന്ന പുരുഷനും ഉമ്മയാകുന്ന പെണ്ണിനും ആറിലൊന്ന് ബറാബറാണ്, തുല്യമായിട്ടാ വീതിക്ക. അവിടെ ബാപ്പ എന്ന ആണിനോ പെണ്ണെന്നോ അമ്മക്കും ഒരു വ്യത്യാസമില്ല, രണ്ടാക്കും തുല്യമായിട്ട് ആറിലൊന്നാ കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ ഇസ്ലാമിക ശരീരത്തിൽ അള്ളാഹുന്റെ ഖുർആനിലെ നിയമമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ആ പെണ്ണിന് കുറച്ച് കുറവാണല്ലോ കിട്ടിയത് എങ്ങനെ, അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ വേണ്ടി പല മുസ്ലിമീങ്ങളായ ആളുകളും, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, പല മുസ്ലിമീങ്ങളായ ആളുകൾ ഇതൊന്നും ലിബറൽ ചിന്തൊന്നും ഇല്ലാത്ത ആളുകൾ പോലും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആണിനും പെണ്ണിനും ഒരുപോലെ സ്വത്ത് ഒരുമിച്ച് കൊടുക്കും. ഇസ്ലാമികമായിട്ടെന്ന പിന്നെ എല്ലാവർക്കും അവനിഷ്ടത്തിന്റെ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിലും അള്ളാഹ് ഈ അനന്തരാവകാശ നിയമം ഇറക്കേണ്ട ആവശ്യമുണ്ടാവും. എല്ലാവർക്കും നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങളുടെ സമ്പത്താണ് കൊടുത്തോളൂ, അത് പറ്റൂല. അവനവന്റെ സമ്പത്ത് നമ്മുടേതല്ല, ഇത് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയ സമ്പത്താണ്. അതേത് സമയം അള്ളാഹ് തിരിച്ചെടുക്കാനും അള്ളാഹ്ക്ക് കഴിയും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരു 14 വെറും 45 സെക്കൻഡ് കൊണ്ടാണ് തുർക്കിയിലും അതുപോലെ തന്നെ സിറിയയിലൊക്കെ കുലുങ്ങിയത്. 45,000-ൽ അധികം ആളുകൾ മരണപ്പെട്ടു. എപ്പോഴാണ് മനുഷ്യൻ ദരിദ്രനാകുന്നു ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്. അനന്തരാവകാശ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതിലാണ് മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സ്വത്താണ്. ആ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനന്തരാവകാശം ഭാഗിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. ഇന്നത് മുസ്ലിമീങ്ങളിൽ അത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ തിന്മയാണ്, അതൊരു തെറ്റായ മെസ്സേജാണ്.
അന്യ സമുദായങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ അന്യ ഇസ്ലാമിക വിമർശകന്മാരുടെ ഈ ദുഷ്പ്രേരണ നിമിത്തമുണ്ടായ ഒരു ദുസ്വാധീനമാണ്. എപ്പോ ആ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ വസീയത്ത് അയാൾ നിർബന്ധമായി കൊടുക്കണമെങ്കിൽ ആദ്യം വസീയത്ത് എഴുതിയേക്കണം. അല്ലെങ്കിൽ എത്രയാണോ ആ സ്വത്ത് അനന്തരാവകാശികൾ ആരാണ് അവരെടുക്കട്ടെ. അതാണ് ഇസ്ലാമിന്റെ ശരീഅത്തിൽ നിയമം. അതിൽ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാകും, ആണുങ്ങൾക്ക് കിട്ടുന്ന ഓരോ ആണുങ്ങൾക്ക് ഉണ്ടാകും. ചിലപ്പോൾ ഏറ്റവും കുറച്ച് വ്യത്യാസമുണ്ട്. അതല്ല തന്നെ പറഞ്ഞതാണ്, കാരണം ഇസ്ലാമിക ശരീഅത്തിൽ നമ്മൾ അടിസ്ഥാനപരം മനസ്സിലാക്കേണ്ട സമ്പത്ത് ഓരി വെക്കുമ്പോൾ ആണ് പെണ്ണ് വ്യത്യാസമെന്നുള്ള ഇസ്ലാമിൽ ഇല്ലേയില്ല. അത് നമ്മൾ ഏറ്റവും അടിസ്ഥാനം മനസ്സിലാക്കേണ്ടത്. പെണ്ണിനെപ്പോഴും ആണിന്റെ ബോധി, പെണ്ണിനെപ്പോഴും ആണിന്റെ ബോധി, ഇത് ഇസ്ലാമിക ശരീഅത്തിൽ ഇല്ലാത്ത നിയമമാണ്. അതേസമയത്ത് എപ്പോഴാണ് അത് ബോധിയാകുക? ഒരു മയ്യത്തിനോടുള്ള ബന്ധം ഒരേപോലെയാവുകയും മയ്യത്തിന്റെ തലമുറ ഒന്നിച്ചാവുകയും ചെയ്യുമ്പോഴാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു വരുമ്പോഴാണ് ആണിന്റെ ബോധി പെണ്ണാകുക. ഇസ്ലാമിക ശരി ഞാൻ പറഞ്ഞു നാല് സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആൺ പെൺ വ്യത്യാസം, ആണുങ്ങൾക്ക് എപ്പോഴും പെണ്ണ് സ്വത്ത് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് എപ്പോഴും സ്വത്ത് കുറവ് എന്ന് ശരിയത്തിന് നിയമം തന്നെ ആൺ പെൺ വ്യത്യാസമല്ല, നേരെ മറിച്ച് ആണിനാണ് സാമ്പത്തിക ഉത്തരവാദിത്വം കൂടുതലുള്ളത്. അതുകൊണ്ട് കുറച്ച് ഓന കൊടുക്കും. അതേസമയത്ത് പെൺകുട്ടികൾക്കാണെങ്കിൽ സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്വവും അള്ളാഹു സുബ്ഹാനഹു. ഇപ്പൊ നിങ്ങൾക്ക് കല്യാണം നോക്കി, നിങ്ങൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് ആവശ്യമായ കല്യാണം, വലീമ, നിക്കാഹിന് വേണ്ട ചെലവുകൾ, മഹർ എല്ലാം പുരുഷന്റെ ബാധ്യതയാണ്. പെണ്ണിനോ ഒരു വേണ്ട, പുരുഷൻ കൊണ്ടുവരുന്ന വസ്ത്രം ധരിച്ച് അവിടെ ഇറങ്ങിക്കൊടുത്താൽ മതി, 5 പൈസ ചെലവില്ല പെണ്ണിന്. എന്നിട്ടും ഇസ്ലാമിക ശരീഅത്തിൽ വാപ്പാക്കും ആങ്ങളാക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരി വെച്ചപ്പോൾ പകുതി സ്വത്ത് കൊടുത്തു. ഇനി ഭർത്താവിന് പോലും ചെലവിന് കൊടുക്കേണ്ട ബാധ്യത പെണ്ണിനില്ല, ഭാര്യയ്ക്കില്ല. ഭർത്താവിന് വേണമെങ്കിൽ കൊടുക്കാമല്ലാതെ ഭർത്താവ് ഒരിക്കലും നിർബന്ധമായി കൊണ്ട് ഭാര്യന്റെ സ്വത്ത് വാങ്ങാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിക ശരീഅത്ത് നിയമം. അത്രയും ഇസ്ലാമിക ശരീഅത്തിൽ പെണ്ണുങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ചില ആളുകൾ പെണ്ണുങ്ങൾക്കുള്ള ഓഹരില്ല ഓഹരില്ല എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളെ വഴിയാധാരമാക്കാനുള്ള ശ്രമമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇൻഷാല്ല നമ്മൾ വരുന്ന ഞായറാഴ്ച കോഴിക്കോട് വെച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക രീതിയിലുള്ള പ്രതികരണം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാല്ല നടന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് വരുന്ന ഞായറാഴ്ച മറ്റന്നാൾ അസറിന് ശേഷം തുടങ്ങുന്ന പ്രോഗ്രാമുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് തിരുത്തണമോ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഇൻഷാല്ല സംഘടിപ്പിക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി ആളുകൾ അത് അവിടെ പോയിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ ആ പരിപാടി കേൾക്കണം. കാരണം നമ്മൾ നമ്മുടെ ശരീഅത്തിൻ്റെ മഹത്വവും നമ്മുടെ ഈ മതത്തിൻ്റെ മഹത്വവും ഇതിൻ്റെ നിയമങ്ങളുടെ ഒരു കാലികതയും അന്യോന്യതയൊക്കെ നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇൻഷാല്ലാ ജുമഅ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ദഅവ ഫണ്ടുമായി കൊണ്ട് ബന്ധപ്പെട്ട കളക്ഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ സ്റ്റുഡൻസുകൾ ഒരുപാട് നല്ല നല്ല പ്രൊഫ്കോൺ പോലെ, അതുപോലെ തന്നെ മറ്റുള്ള ടീം സ്പേസ് പോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ദഅവ പ്രവർത്തനങ്ങൾ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഫണ്ടിങ്ങിൻ്റെ ഒരു കളക്ഷൻ ഇൻഷാല്ലാ ഇന്ന് നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ എല്ലാ ദിവസവും അസറിന് ശേഷം നമുക്കിവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. വൈജ്ഞാനികമായ ക്ലാസ്സുകളാണ് അതുണ്ടാകുക. എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും കൂടി ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്.